नागेश श्रीराम राम राम कौसल्यात्मजा हरे എങ്കിലോ പുരാവൃത്തം കേട്ടകൊണ്ടാലും മമ പങ്കവിലോചനകാരുണ്യവാരാനിധേ ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാന്. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോ ഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാതേ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാൻ എന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപദേ. കൊല്ലണം പിതൃഹന്തവാകിയ ഹേഹയനെ ചൊല്ലെഴും കാർത്തവീര്യാർജുനാം നൃപേന്ദ്രനെ വല്ല ജാതിയും അവൻ മൽക്കലാംശജനല്ലോ വല്ലഭം ധനുർവേദത്തിന്നവന്നേറുമല്ലോ ക്ഷത്രിയവംശം. 21 പരിവൃത്തിയുദ്ധേ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്യുക പൃഥ്വീമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും. പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുട തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുടെ തേജസ്സന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്ത് എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ തന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു ഭക്തി സ്യന്തന സുതനല്ലോ നീ ജഗൽപദേ. എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗത് സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയതാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നീനൽ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം. അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാസംവൃതം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവതില്ലഭവത്തത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും ത്വത്സേവാരതന്മാരാം മാനുഷർ മെല്ലെ മെല്ലെ ത്വന്മായാരചിതമാം സംസാര പാരാവാരം ത്വന്മറുകരയേറിയിടുന്നിതു കാലം കൊണ്ടേ. ത്വജ്ഞാനപരന്മാരാം മാനുഷജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടും. സൽഗുരുവരങ്കൽ നിന്നൻപോടു വാക്യജ്ഞാനം ഉൾക്കാമ്പിലുദിച്ചിടും ത്വൽപ്രസാദത്താലപ്പോൾ. കർമ്മബന്ധത്തിങ്കൽ നിന്നാശുവേർപെട്ടു ഭവച്ചിന്മയ പദത്തിങ്കലാഹന്തലയിച്ചിടും ത്വൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ. വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കണം. ആകയാൽ ത്വൽപാദ പത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സതാംപതേ നമസ്തേ വേതപതേ നമസ്തേ ദേവപതേ നമസ്തേ മഖപതേ നമസ്തേ ധരാപതേ. नमस्ते कर्मपते नमस्ते सीतापते नमस्ते कारुण्याब्धे नमस्ते चारुमूर्ते नमस्ते रामचंद्र नमस्ते राम नमस्ते रामभद्रा। संततं नमोस्तुते भगवन् नमोस्तुते चिन्तये भवच्चरणाम्बुजं नमोस्तुते। സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യം ഒക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ, സന്തോഷം പ്രാപിച്ചേ ഞാൻ നിൻ തിരുവടിയുള്ളിൽ, എന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നെ. പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു, ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവ രഘുപതേ രാമ കാരുണ്യാംബുദേ, ഈ സ്തോത്രം മയാ കൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടേണം. വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ ത്വൽപാദാംബുജഗതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാ തനയൻ. സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പൊക്കിയിടിനാൻ. ഭൂപതി ദശരഥൻ താൻ അതിസന്തുഷ്ടനായി താപവുമകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ശ്ലേഷം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയിടിനാൻ. കീർത്തിയോടെ ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിയിടിനാൻ എല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിമായ മാനുഷവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ടു വസിച്ചിടിനാനനുദിനം. കേകയനരാധിപനാകിയ യുധാജിത്തും കൈകേയി തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവിഴും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ. ആദരവോടു നടന്നീടിനാൻ അവർകളും. മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മൈഥിലിയോടും മോദം ഉൾക്കൊണ്ടു വസിച്ചേടിനാലതുകാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജ ഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിയിടിനാൻ. പാകശാസന അമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മാനുഷാകൃതി പൂണ്ടു തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലന്നേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാമാധിരാമ ജയ ശ്രീരാമ രാമ രാമ രാമഭദ്രാ ജയ.